मेरे पे कोई शिकायत? बोल रहे बोल। आज के बाद तू यहां काम नहीं करेगा। तुझे 48 घंटे का मोहलत दे रहा हूं मैं, उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा? क्या നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന അബ്ബാസ് പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഹരിക്ക് എന്നോടൊന്നും തോന്നരുത്. എന്താടാ കാർലി, ചോദിച്ചു കേട്ടില്ലേ? അത് ഞങ്ങൾ അറിയാത്ത പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശ് ഉണ്ടാക്കിയടാ? എന്താ വായനതാക്കില്ലേ? ആരൊക്കെയാണ് എന്റെ ചിങ്കിടികൾ? അബ്ബാസ് അലിയുടെ ആളടിച്ചവങ്ങളെ ആരെയെങ്കിലും ഉയിരോടെ വിട്ടതല്ലേ? അയാൾ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. ഝഗഡ കട്ടേ സേ പെലേ യേ ബി സോചനാ താ കി ദൂസോ കബി തക്ലീഫ് ഹോഗി. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയാൽ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്? മര്യാദക്ക് അവർ ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ മോസിന് സൂക്കി അവന്മാരോ അല്ലേ? നീ മിണ്ടി പോവരുത്, എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെ ശവം ആര് കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. क्या अब्बास है? यहीं ठहरो साहब. कोई मिलने को आया है? चला सर. ना अंग वरलान दा रंदा आदि कुमुन्नाडी नी इंग वंद दे रुम्बन अलता पोची. क्षमिकनम, अंगने अबद्धम पट्टी पोई. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്, മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. മേനെ തേരെ കോ 48 ഘണ്ടേക്ക് മൊഹല്ലത്തി ലേക്കിൻ തൂനെ യേ ശഹർ നഹി ഛോഡാ. മേരെ ഇജാസത് കെ ബഗൈർ തൂനെ ദാരു കാ ധന്ധാ ശുരൂ കിയാ ഔർ മേരെ ആദ്മി കോ മാരാ. യേ മേരി ഗൽത്തി ഥി കി മേനെ മേരെ ദുഷ്മൻ കോ ജീനേ കാ മൗക്ക ദിയാ. ആരെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കയ്യിലുള്ള കുറച്ച് കാശ് വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു എന്ന് മാത്രം. കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിൻ്റെ പിഴയായിട്ട് ആഴ്ചയിൽ 2000 രൂപ വെച്ച് എനിക്ക് തന്നോളണം. അത്രയും കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. തൊമ്പ പേഴ്സണ് റേറ്റിന് ഉയരണം. അബ്ബാസി, അരേ ചുപ്പ്. യേ ജുർമാന സിർഫ് തേരെ വാസ്തേ നഹീ ഹൈ, യേ ഉൻ ലോഗോ കേ വാസ്തേ ഹൈ ജോ ജോ ലോഗ് മേരേ കോ തേരെ കാരോബാർ കേ ബാരേ മേ നഹീ ബതായാ. ഉൻ സബ് ലോഗോ കോ ഭീ ജുർമാന ഭർനാ പഡേഗാ. 1000 രൂപ കൊടുക്കരുത് ഇവിടെ, എന്റെ തോളെ നിപ്പാട്ടലാം, അതാ നല്ലത്. അബ്ബാസിനെ അറിയിക്കാതെ കച്ചവടം തുടങ്ങിയാ പോട്ടെ, അയാളുടെ മെക്കെട്ട് കയറാനും കൂടെ തുടങ്ങിയാലോ. ഡാടാ, നീ വലിയ വായൊന്നും അടിക്കണ്ട. നിങ്ങൾ എന്നെ ചൊല്ലി തകരാറൊന്നും വേണ്ട. അബ്ബാസിന് 2000 രൂപ കൊടുക്കാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, പിന്നെ എത്ര കൊടുക്കാം? 500 രൂപ കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്താ മതി. അതിന് അബ്ബാസ് സമ്മതിക്കണ്ടേ? ഞാൻ സമ്മതിപ്പിച്ചോളാം. ഗണപതി പൂജയുടെ അന്ന് കാശ് കൊടുക്കാമെന്നാണ് ഞാൻ ഏറ്റിരിക്കുന്നത്. നിങ്ങൾ കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി.
സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തെരുവിലേക്ക് വരില്ല. പോരെ. ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചു. എന്താണ് മൊട്ടിച്ചേ? അഞ്ചു ദിവസമായി ആഹാരം കഴിച്ചിട്ട് നിവൃത്തിയില്ലാഞ്ഞിട്ട. അങ്ങോട്ട് വന്ന നിങ്ങൾ കേട്ടില്ലെന്നറിയാം. കിടന്നിരുന്ന പുര വല വിട്ടിട്ടാണ് ദുബായി പോവാൻ ഞാനിവിടെ വന്ന് പണം മുഴുവൻ വാങ്ങി അവന്റെ പറ്റിച്ചു. ഈ എന്റെ കത്തും പണം സ്വപ്നം കണ്ട് പട്ടണി ഇളക്കുന്ന ഒരു കുടുംബമുണ്ട് നാട്ടില്. നിവൃത്തിയില്ല ചേട്ടാ, ഞാനെന്താ വേണ്ടേ? ഓട്ടം കിട്ടുമല്ലോ സീറ്റിലേക്കും അതുപോലെ പെണ്ണുങ്ങളോടത്തേക്കെല്ലാം. ആ ടൈപ്പ് ചൊക്ലി നേവി അല്ല ഈ ടൈപ്പ്. ക്യാപ്റ്റനാ ഇറ്റാലിയൻ ഷിപ്പിലെ. ഹരി കഴിഞ്ഞു കേട്ടോ, ഇന്ന് അത്രേ കാണൂ. കൊളാബ ഏരിയയിലേക്കുള്ളത് നാളെ കൊടുത്തയക്കാം. കാലത്ത് കാലത്ത് സായിപ്പിന്റെ ഓട്ടോ ഉണ്ടായിരുന്നു, ലോങ് ട്രിപ്പാ, പറഞ്ഞ കാശ് കിട്ടും. ഒന്നുകിൽ ഈ പണി ചെയ്യണം, അല്ലെ സായിപ്പിന്റെ ഗണപതി പൂജ വരെ തന്നെയാ. അത് കഴിഞ്ഞ് ഈ കച്ചവടം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അബ്ബാസിലേക്ക് വന്നവർ ആരാണെന്ന് ഈ തെരുവിലുള്ളവർക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. മര്യാദക്ക് പറഞ്ഞല്ലേ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾക്കറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുണിയിലായി നാട്ടുകാർ മുഴുവൻ കാണും. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ഇവിടുത്തെ ഒരു പെണ്ണിനെ നിന്റെ എല്ലാം മുമ്പിലിട്ട് ഉടുതുണി വലിച്ചൂടിയപ്പോ സഹായിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇത്ര നേരം എന്നെ ഇവിടിട്ട് പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു. അവന്മാർ എന്നെ കൊന്നിരുന്നെങ്കിൽ എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തു നാറിയാ പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെയൊക്കെ വാലാട്ടി പട്ടികളായി കഴിയാനെ നിനക്കൊക്കെ വിധിയുള്ളൂ. എല്ലാ പ്രതീക്ഷകളും നശിച്ച് ആകെയുള്ള സ്വന്തം ദേഹം വരെ വിറ്റ് ജീവിക്കുന്ന ഇവിടുത്തെ ദാസി പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരെ പിടിച്ചു പറിക്കുന്ന ഇവന്മാർക്കെതിരെ പത്ത് പേരൊരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ തെണ്ടിത്തറ ഇവിടെ നടക്കില്ലായിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊല്ലും കൊലയും നടത്താനല്ല പട്ടികളെ അയക്കാൻ വേണ്ടത്. രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെ കയറി പിടിക്കുന്നതിന്റെ കഴുത്ത് വെട്ടാനാ. എന്താ ഇന്ന് സ്ട്രീറ്റിക്ക് നീന്താൻ താത്താവാ? സർ ബാസ്കറ്റ്
अब्बास अली का खून तूने क्या लिखेगा कि नहीं बोल बोल അബ്ബാസ് അലിയെ കൊന്നത് നീതാണ് എഴുതി കൊടുക്കുക.